നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ, കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സംയുക്ത വിജയ ദിനാഘോഷം മന്ത്രി വി എൻ വാസുവിന് ഉദ്ഘാടനം ചെയ്തു. വികസനത്തിലും വിദ്യാഭ്യാസ രംഗത്തും സംസ്ഥാനം വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വലിയ മുന്നേറ്റം കൈവരിക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി, വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനായത് കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിൽ പ്രധാന നാഴികക്കല്ലുകളാണെന്നും കൂട്ടിച്ചേർത്തു. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ പ്രധാന തുറമുഖങ്ങളുടെ ഗണത്തിലേക്ക് വിഴിഞ്ഞം വൈകാതെ ഇടം പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആ തുറമുഖം നാളുകളിൽ നമ്മുടെ ലോക നിലവാരത്തിലേക്ക് ഉയർന്ന് ലോകത്തെ അഞ്ചോ ആറോ തുറമുഖങ്ങളിൽ ഒന്നായി ആ തുറമുഖം മാറും. അത് കേരളത്തിന്റെ വികസന രംഗത്ത്, തൊഴിലിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, കച്ചവടത്തിന്റെ രംഗത്ത്, മറ്റ് വ്യാവസായിക മേഖലയിൽ, അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തെല്ലാം വൻ പുരോഗതി ഉറപ്പാക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ആളുകളിൽ നിങ്ങൾ പഠിച്ച് ഉന്നതസ്ഥാനീയരായി വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഈ അഭിമാനകരമായ നേട്ടം നിങ്ങൾക്കും എല്ലാം പ്രയോജനകരമായി വരുന്ന രൂപത്തിലേക്ക് വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ കേരളം വിദ്യാഭ്യാസ രംഗത്തും വികസന മേഖലയിലും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന പുത്തൻ കാഴ്ചപ്പാടോട് നീങ്ങുന്നതിൻ്റെ ഭാഗമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാഴ്ചപ്പാടിൽ റോബോട്ടിക് എഞ്ചിനീയറിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററും എല്ലാം സമാരംഭിച്ചിട്ടുണ്ട്. നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ, കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്ത വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരു സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിതുരുത്തൽ അധ്യക്ഷത വഹിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് വി കെ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ഡി ബാബു, പഞ്ചായത്ത് അംഗങ്ങൾ പ്രിൻസിപ്പൽ തോമസ് മാത്യു, ഹെഡ്മാസ്റ്റർ ബിനോയ് KS, PTA പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.